നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന ധർമ്മടം മണ്ഡലത്തിലെ സ്വപ്ന പദ്ധതിയാണ് ഉന്നത വിദ്യാഭ്യാസ ഹബ്ബ് എന്ന് ദേശാഭിമാനി എഴുതി. എന്നാൽ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കാനാണ് ലക്ഷ്യം എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓടി നടന്നു പറയുന്നു. ഇതേതാണ് ജനം വിശ്വസിക്കേണ്ടത് എന്നറിയില്ല. ഹബ്ബ് ഏതായാലും സഖാക്കൾ നന്നായാൽ മതി എന്നാണല്ലോ കമ്മ്യൂണിസ്റ്റ് പഴമൊഴി. പലപ്പോഴായി നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് ഈ ഹബ്ബ് എന്നത്. ലോകമാകെ ഉറ്റുനോക്കുന്ന, പോട്ടെ രാജ്യമാകെ ഉറ്റുനോക്കുന്ന വികസനത്തിന്റെ മാതൃകയായ പലതുമുള്ള ഇടം എന്നതാണ് ഈ ഹബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് തോന്നുന്നത്. എന്നാൽ ഈ ഹബ്ബ് എവിടെ നടപ്പായി എന്നത് ഇന്നും ഒരു മിത്താണ്. പറഞ്ഞു വരുന്നത് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബ് ആക്കി മാറ്റുന്നതിനെ പറ്റിയും അതിനായി സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ള അക്കാദമിക് വിദഗ്ധരെ പറ്റിയുമാണ്. വിദ്യാഭ്യാസ വിചക്ഷണരായി സർക്കാർ നാമനിർദ്ദേശം ചെയ്ത 3 പേർ 51 ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്നതാണ് സംഗതി. കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിരൊക്കെയില്ലേ? തലയിൽ വീട് ചുമന്ന് നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത് വല്ലതും അറിഞ്ഞിട്ടാണോ എന്തോ? പക്ഷെ മന്ത്രി ഇതൊക്കെ അറിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ അക്കാദമിക് വിദഗ്ധരായി സർക്കാർ നാമനിർദ്ദേശം ചെയ്ത 6 പേരിൽ 3 പേർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരാണെന്നും അവരുടെ അക്കാദമിക് രംഗത്തെ വൈദഗ്ധ്യമോ ബയോഡേറ്റ പോലുമോ പരിശോധിക്കാതെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് നാമനിർദ്ദേശം ചെയ്തു എന്നുമാണ് ഉയരുന്ന ആക്ഷേപം. ഇവരെ അടിയന്തരമായി മാറ്റണമെന്ന് കാണിച്ച് ഇപ്പോൾ നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ്. സർവകലാശാല നിയമപ്രകാരം സിൻഡിക്കേറ്റിലേക്ക് 6 വിദ്യാഭ്യാസ വിചക്ഷണരെ സർക്കാരിന് നാമനിർദ്ദേശം ചെയ്യാവുന്നതാണ്. പ്രസ്തുത വകുപ്പ് പ്രകാരം സിൻഡിക്കേറ്റ് 3 സർവകലാശാല പ്രൊഫസർമാരോടൊപ്പമാണ് പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകരായ JS ഷിജു ഖാൻ, അഡ്വക്കേറ്റ് G മുരളീധരൻ പിള്ള, R രാജേഷ് MLA എന്നിവരെ കൂടി നാമനിർദ്ദേശം ചെയ്തത്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ പ്രകാരം ഇവർ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലായി 51 ക്രിമിനൽ കേസുകളിൽ ഇപ്പോഴും പ്രതികളാണ്. ഇവരുടെ യോഗ്യതകൾ സംബന്ധിച്ച ബയോഡേറ്റകൾ ലഭ്യമല്ലെന്നും മന്ത്രിയുടെ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നാമനിർദ്ദേശം ചെയ്തത് എന്നുമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. സർവകലാശാല നിയമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് നടത്തിയിട്ടുള്ള 3 പേരുടെ നാമനിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നും പകരം അക്കാദമിക് വിദഗ്ധരെ സിൻഡിക്കേറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യണം എന്നും ആവശ്യപ്പെട്ട സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും നിവേദനം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമമെന്നും ഇതിലേക്കുള്ള ഏറ്റവും പ്രധാന ചുവടുവയ്പ്പാണ് കരിക്കുലം പരിഷ്കരണം എന്നുമൊക്കെയാണ് മുഖ്യമന്ത്രി ഒരിക്കൽ ഒരു പൊതുപരിപാടിയിൽ കണ്ണൂരിൽ പറഞ്ഞത്. പിന്നെയോ, ദേശീയ വിദ്യാഭ്യാസ നയം ശുപാർശ ചെയ്യുന്ന കരിക്കുലം പരിഷ്കരണത്തിന് ബദലായി ഒരു മാതൃക മുന്നോട്ട് വയ്ക്കാനാണ് കേരളം ശ്രമിക്കുന്നത്. സർക്കാർ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ള 4 വർഷ ബിരുദ പ്രോഗ്രാം ഘടനയിലും ഉള്ളടക്കത്തിലും പൊളിച്ചെഴുത്താണ് ലക്ഷ്യമിടുന്നത്. വൈജ്ഞാനിക സമൂഹത്തിന്റെ സൃഷ്ടിക്ക് അടിസ്ഥാനമാകേണ്ടത് മാനവിക ബോധവും സഹജീവി സ്നേഹവുമാണ്. എന്തൊക്കെ തള്ളിയാലും ഈ പൊളിച്ചെഴുത്തിനൊക്കെയായി നിയമിച്ച അക്കാദമിക് വിദഗ്ധരിൽ പകുതി പേരും ക്രിമിനൽ കേസ് പ്രതികളായത് എങ്ങനെയെന്ന് പറയണമല്ലോ. ഇനി മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും പറയുന്ന കുറേ പുരസ്കാരങ്ങളുണ്ട്. അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം കരസ്ഥമാക്കി എന്ന് പറയുന്ന ബഹുമതികളും പുരസ്കാരങ്ങളും ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായതിന് കിട്ടിയ പുരസ്കാരങ്ങളാണിവ. ഇതൊക്കെ ഇത്തരത്തിൽ തൽപര കക്ഷികൾക്കായി പലതും ചെയ്തു കൊടുത്തിട്ടാണോ? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 43% ഉയർന്നിരിക്കുന്നു. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെയും നീതി ആയോഗിന്റെയും അംഗീകാരങ്ങൾക്ക് പുറമെ ഏഷ്യ സ്കിൽസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും തൊഴിൽ ക്ഷമതയുള്ള, ശ്രദ്ധിച്ചു കേൾക്കണം, ഏറ്റവും തൊഴിൽ ക്ഷമതയുള്ള സംസ്ഥാനങ്ങളിൽ കേരളം 3-ാമതെത്തി. അതൊരു പക്ഷെ ശരിയായിരിക്കും. തൊഴിൽ ക്ഷമതയുള്ള ഒരുപാട് യുവാക്കളുള്ള നാടാണിത്. പക്ഷെ അവർക്ക് ഈ തൊഴിൽ എവിടെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബുകാർക്ക് ഉത്തരമുണ്ടാവില്ല.
പഠനത്തോടൊപ്പം വരുമാനം എന്ന ആശയത്തിൽ ഊന്നി ക്യാമ്പസുകളെ ഉൽപാദന കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്താണ് യുവാക്കളെല്ലാം സംസ്ഥാനം വിട്ടുപോകുന്നത്, രാജ്യം വിട്ടുപോകുന്നത്? ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി കേരളത്തെ മാറ്റാനുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് ഒരിക്കൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ അടിസ്ഥാന വികസന മേഖലകളിലും സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളെ അത് ബാധിക്കില്ല എന്ന്. ശരിയാണ്, ബാധിക്കുന്നില്ല. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദവും പരീക്ഷ എഴുതാതെ പാസ്സായതും ന്യായീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇവിടെ ഇതല്ല, ഇതിലപ്പുറം പറയാൻ കഴിയും. കേരളം തട്ടിപ്പിന്റെ ഹബ്ബാണെന്നാണ് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ശക്തമായ ഇടപെടലുകൾ നടത്താനാണ് സർക്കാർ തീരുമാനം എന്ന് ധനമന്ത്രി പറഞ്ഞപ്പോൾ ഇത്രയും ഇടപെടൽ പ്രതീക്ഷിച്ചില്ല. ഇതൊരു വല്ലാത്ത ഇടപെടലായിപ്പോയി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.